ഇന്ന് നിങ്ങൾ ലഹരി വസ്തുക്കൾ കടിമയായിരിക്കാം. മദ്യപാനം, എന്തെങ്കിലും ഒരു പാപശീലം, ചൂതാട്ടം, ഗാംബ്ലിംഗ്സ്, എന്തെങ്കിലും ഒരു പാപശീലം, അതിനടിമയായി സമാധാനം നഷ്ടപ്പെട്ടിരിക്കാം. അത് നിങ്ങളുടെ ശരീരത്തെ ബാധിച്ച് അസുഖം കാരണം കഷ്ടപ്പെടുകയായിരിക്കാം. ഇന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടും. പക്ഷേ യേശു ചോദിക്കുകയാണ്, നിനക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ മകനെ? നിനക്ക് പാപക്ഷമ വേണമെന്ന് ആഗ്രഹമുണ്ടോ? നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിനക്കായി എനിക്കത് ചെയ്യാൻ കഴിയുമെന്നവൻ പറയുകയാണ്. അതാണ് കർത്താവ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യം. യേശുക്രിസ്തു നൽകുന്ന പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം സൗജന്യമാണ്. എവിടെയും പോകേണ്ടതില്ല, അന്വേഷിക്കേണ്ടതില്ല. നിങ്ങൾ ഉള്ളിടത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടാൻ കഴിയും. പ്രിയമുള്ളവരെ, എത്ര പേരുടെ ജീവിതത്തിലാണ് യേശു അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നറിയാമോ? ഇതിനെക്കുറിച്ച് അവരുടെ അനുഭവങ്ങൾ പറഞ്ഞ് സന്തോഷിച്ച് അവരുടെ ദുഃഖം സന്തോഷമായി തീരും വിധം കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നു. വ്യാധികളെല്ലാം ഭേദമാക്കി ഗർഭബലം അവർക്ക് നൽകി അവരുടെ ദുഃഖങ്ങൾ അകറ്റി സന്തോഷിപ്പിക്കുന്ന ദൈവമാണവൻ. ആ യേശു ക്രിസ്തുവാണ് ഇന്ന് നിങ്ങളുടെ ദുഃഖങ്ങൾ അകറ്റുവാനായി നിങ്ങളുടെ വീട്ടിൽ പ്രത്യക്ഷനായിരിക്കുന്നത്. എന്തിനോ വേണ്ടി നിങ്ങൾ ദുഃഖിച്ചിരിക്കുകയായിരിക്കാം. നിങ്ങൾ ക്രിസ്ത്യാനിയായിരിക്കാം, അല്ലെങ്കിൽ ക്രിസ്ത്യാനി അല്ലായിരിക്കാം. യേശു യാതൊരു വ്യത്യാസവും നോക്കുന്ന ദൈവമല്ല. അവൻ ഒരു മതത്തിന്റെ മാത്രം ദൈവവുമല്ല. അവൻ ലോകത്തിന്റെ രക്ഷകനാണ്, എല്ലാവരുടെയും യഹോവയാണ് എന്നാണ് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത്. ഞാൻ പണ്ട് യേശുവിനെക്കുറിച്ച് നീചമായി സംസാരിച്ച് അവനെ പരിഹസിച്ചവനാണ്. എന്നിട്ട് പോലും എന്റെ വീട്ടിലേക്ക് തേടി വന്ന് എനിക്ക് അത്ഭുത സൗഖ്യം തന്ന് എനിക്കൊരു പുനർജീവിതം നൽകിയ യേശു ഇന്ന് നിങ്ങളെ കാണാൻ വന്നിരിക്കുകയാണ്. വേദപുസ്തകത്തിൽ യേശു ചെയ്തിട്ടുള്ള അനേകം അത്ഭുതങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവൻ ഈ ലോകത്ത് സഞ്ചരിച്ചിരുന്ന കാലത്ത് അനേകം പേർ അവൻ അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞ് ഓടിവന്നു, യേശുവേ, ദാവീദിന്റെ പുത്ര, കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞ് യേശുവിനെ വിളിച്ചപേക്ഷിച്ച് അവരെ യാചിക്കുകയായിരുന്നു. അന്ധന്മാർക്ക് യേശു കാഴ്ച നൽകി. കുഷ്ഠരോഗം ബാധിച്ച് കഷ്ടപ്പെട്ടിരുന്നവർക്ക് അത്ഭുത സൗഖ്യം നൽകി. പിശാച് ബാധിച്ചിരുന്നവരെല്ലാവർക്കും സ്വാതന്ത്ര്യം നൽകി. ഇങ്ങനെ പല കാരണങ്ങൾക്കായി കണ്ണുനീരോടെ യേശുവിനെ തേടി വന്ന ജനങ്ങൾക്ക് അത്ഭുതം ചെയ്ത് അവരെ എല്ലാവരെയും സന്തോഷിപ്പിച്ചു. അതുമാത്രമല്ല, ചിലർക്ക് യേശുവിനെക്കുറിച്ച് അറിയില്ലായിരുന്നു, മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. എങ്കിലും യേശു അവരെ തേടിപ്പോയി. യേശു സ്വയം അവരെ തേടിച്ചെന്ന് വേദനിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത്ഭുതം ചെയ്ത് അവരെ അവൻ സന്തോഷിപ്പിച്ചു. ഇത്തരത്തിലുള്ള പല അത്ഭുതങ്ങളെക്കുറിച്ചും വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതായത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ ബൈബിളിലൊരു സംഭവത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. യേശു യെരുശലേമിലേക്ക് തന്റെ ശിഷ്യന്മാരോടൊപ്പം പോയി. അത് ഒരു ആഘോഷകാലമായിരുന്നു. ആ സമയത്ത് ദേവാലയത്തിൽ എല്ലാവരും ഒത്തുകൂടാറുണ്ടായിരുന്നു. പക്ഷേ യേശു തന്റെ ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് ബെതസ്ത എന്നൊരു കുളം അവിടെ യെരുശലേമിലുണ്ട്, അവിടെ മണ്ഡപങ്ങളുണ്ട്, അവിടെ ധാരാളം രോഗബാധിതർ കിടപ്പുണ്ടായിരുന്നു. സൗഖ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നമ്മെ സൗഖ്യമാക്കുമെന്ന പ്രത്യാശയോടുകൂടി ധാരാളം രോഗബാധിതർ, നടക്കാൻ വയ്യാത്തവർ, കണ്ണു കാണാത്തവർ, ബലഹീനരായിട്ടുള്ളവർ, ഇതുപോലെ ധാരാളം രോഗബാധിതർ കിടക്കുമായിരുന്നു. അക്കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു. അയാൾ 38 വർഷമായിട്ട് രോഗബാധിതനായിരുന്നു. 38 വർഷം, ഒന്ന് ആലോചിച്ചു നോക്കൂ. അവന് ആ രോഗം ബാധിച്ചിട്ട് 38 വർഷമായിരിക്കുന്നു. കിടന്ന കിടപ്പിലാണുള്ളത്. ആ മനുഷ്യനെ തേടി യേശു ചെല്ലുന്നു. അവൻ തേടിപ്പോയിട്ട് നമുക്ക് നോക്കാം. വേദപുസ്തകത്തിലെ യോഹന്നാൻ 5-ാം അധ്യായം 6-ഉം 7-ഉം വചനം ഞാൻ വായിക്കാം. അവൻ കിടക്കുന്നത് യേശു കണ്ടു, ഇങ്ങനെ ഏറിയ കാലമായി ഇരിക്കുന്നു എന്നറിഞ്ഞ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. 38 വർഷമായിട്ട് ഇങ്ങനെ കിടന്ന കിടപ്പിലായിരിക്കുന്ന മനുഷ്യൻ യേശു ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് അവനോട് ചോദിച്ചിട്ട് അവൻ അത്ഭുത സൗഖ്യവും നൽകി.
അവന്റെ മരണക്കിടക്ക മാറ്റി നല്ല സൗഖ്യം നൽകി അവനോട് എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞ് അവന്റെ ജീവിതം തന്നെ തലകീഴാക്കി മാറ്റി 38 വർഷം അനുഭവിച്ച കഷ്ടപ്പാട് അവന്റെ ആ കഷ്ടപ്പാട് മാറ്റി യേശു സന്തോഷം നൽകി. ഈ അത്ഭുതമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും ഒരിക്കലും മാറാത്തവനാണ്. അപ്പോൾ ഇന്നും യേശു മാറാത്തവനാണ്, ഇന്നും അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ്. ഈ യേശു ക്രിസ്തുവാണ് ഇന്ന് നിങ്ങളെ തേടി വന്നിരിക്കുന്നത്, നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. എന്റെ മകനെ, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? എന്റെ മകളെ, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് നിങ്ങളോട് യഹോവ ചോദിക്കുകയാണ്. നീ സ്വാതന്ത്ര്യം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ ജീവിതത്തിൽ നീ ഈ ദുഃഖത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ പിശാചിന്റെ ബന്ധനത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് യേശു നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിലേ അവൻ അത്ഭുതം ചെയ്യുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സ് വന്ന് എനിക്ക് ഈ സ്വാതന്ത്ര്യം വേണം, എനിക്ക് ഈ അത്ഭുതം വേണം, എനിക്ക് അങ്ങൊരു അത്ഭുതം ചെയ്യണമെന്ന് മനസ്സോടെ ചോദിച്ചാൽ യേശു നിങ്ങൾക്ക് അത്ഭുതം ചെയ്യുന്നതാണ്. ഇന്ന് ഒരുപക്ഷെ നിങ്ങൾ പാപശീലം കാരണം കഷ്ടപ്പെടുകയായിരിക്കാം. മദ്യപാനം ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല, ഇതെന്നെ പ്രശ്നത്തിലാക്കുന്നു, എന്റെ കുടുംബ സമാധാനം തന്നെ നഷ്ടപ്പെട്ടു എന്ന് സങ്കടപ്പെടുകയാണോ? ഇന്നാരോ ഒരാൾക്ക് പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം ആവശ്യമുണ്ട്. യേശു ഇന്ന് നിങ്ങളോട് പറയുകയാണ്, മകനെ, ഞാൻ നിനക്ക് സ്വാതന്ത്ര്യം നൽകും. ആരോ ഒരാൾ രോഗം ബാധിച്ച് 10 വർഷമായിട്ട് 15 വർഷമായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഇത് ഭേദമാകുമോ എന്ന് ദുഃഖിക്കുകയാണ്. യേശു ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഞാൻ നിനക്ക് അത്ഭുതം ചെയ്യുമെന്ന് യേശു പറയുന്നു. നിങ്ങൾക്ക് മനസ്സുണ്ടാകണം, ആദ്യം വാഞ്ചിക്കണം, എനിക്ക് ഈ പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം വേണം, ഒരു പരിശുദ്ധ ജീവിതം വേണം, ഈ രോഗത്തിൽ നിന്നും സ്വാതന്ത്ര്യം വേണം, ഒരു ആരോഗ്യകരമായ ജീവിതം വേണം, ഈ കടബാധ്യതയിൽ നിന്നും സ്വാതന്ത്ര്യം വേണം, ഈ ഭയത്തിൽ നിന്നും സ്വാതന്ത്ര്യം വേണം എന്ന് നിങ്ങളാദ്യം സ്വാതന്ത്ര്യത്തിനായി കാംക്ഷിക്കണം. നിങ്ങൾക്ക് ആ മനസ്സുണ്ടെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് അത്ഭുതം ചെയ്യും. നിങ്ങളാരാണ്, ആരാണിതെന്നോട് ചോദിക്കുന്നത് എന്നൊന്നും അവൻ നോക്കില്ല. യേശു എന്ന നാമം ഉച്ചരിച്ച് മനസ്സോടുകൂടി ചോദിച്ചാൽ തീർച്ചയായും അവൻ അത്ഭുതം ചെയ്യും. ഒരു സംഭവം പറയാം. 3 വർഷം മുൻപ് കിളിനൊച്ചിയിൽ ബ്രദർ ജോൺ ബാലകുമാർ അദ്ദേഹത്തിന്റെ ഡോർ ഓഫ് ഹോപ്പ് ശുശ്രൂഷയിലൂടെ ശ്രീലങ്കയിലെ കിളിനൊച്ചിയിൽ ഒരു ഈസ്റ്റർ ആഘോഷം നടത്തി. യേശു മരിച്ചുയർത്തെഴുന്നേറ്റ ദിവസം അവിടെ 3 ദിവസത്തെ സമ്മേളനമുണ്ടായിരുന്നു. അതിന്റെ അവസാനത്തെ ദിവസമേ എനിക്ക് പോകാൻ കഴിഞ്ഞുള്ളൂ. ഈസ്റ്ററിന്റെ അന്ന് ഞായറാഴ്ച മൈതാനത്ത് വലിയ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാന ദിവസത്തെ മീറ്റിംഗിന് ഞാൻ പോയിരുന്നു. മൈതാനത്തിൽ 1000 കണക്കിന് ജനങ്ങൾ തടിച്ചു കൂടിയിരുന്നു. അവിടെ യേശു ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ച് ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അവരുടെ സൗഖ്യത്തിനും ആരോഗ്യത്തിനും വേണ്ടി ആരെയും ഞാൻ തൊട്ടില്ല, സ്റ്റേജിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, കർത്താവേ ഈ ജനങ്ങളെ അനുഗ്രഹിക്കണമേ, സ്വാതന്ത്ര്യം നൽകണമേ എന്ന്. ഉടനെ തന്നെ സൗഖ്യം ലഭിച്ച ധാരാളം പേർ സ്റ്റേജിൽ കയറി വന്ന് സാക്ഷ്യം പറഞ്ഞു. ഉടനെ സ്വാതന്ത്ര്യം കിട്ടിയവർ. ആ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനും വന്നു. ഈ സാക്ഷി അന്നവിടെ തടിച്ചുകൂടിയിരുന്ന എല്ലാവരെയും അതിശയിപ്പിച്ചു. കിളിനൊച്ചിയിൽ നടന്ന സംഭവമാണ്. ആ മകൻ വന്നു പറഞ്ഞു, ഞാൻ ഒരു ക്രിസ്ത്യാനിയല്ല, അതുമാത്രമല്ല ക്രിസ്ത്യാനികളെ വെറുക്കുന്നവനാണ്. ഈ യോഗം നടക്കാതിരിക്കാനായി ഞാൻ ഒരുപാട് പരിശ്രമിച്ചു. ഈ മീറ്റിംഗിനെ കുറിച്ചുള്ള പരസ്യമൊക്കെ കണ്ടപ്പോ ഈ ക്രിസ്ത്യാനികൾ മതം മാറ്റുവാണ്, അതിനനുവദിക്കരുത് എന്ന് പറഞ്ഞ് ഞാനിത് നിർത്താൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തു. പക്ഷേ ഇവർ ഒഫീഷ്യലായിട്ട് പെർമിഷനൊക്കെ വാങ്ങി യോഗം നടത്തിയ ഉടനെ, ശരി, എന്താണ് ഇവിടെ നടക്കുന്നത്, എല്ലാവരെയും മതം മാറ്റി ഇവരെ പറ്റിക്കുന്നല്ലോ എന്ന് പറഞ്ഞ്, അതറിയാൻ വേണ്ടി തന്നെ ഞാൻ വന്നതാണ്, എന്താണ് ഇവിടെ പ്രസംഗിക്കുന്നത് എന്നറിയാൻ വേണ്ടി. അതുവരെ ഇവരെന്താണ് ചെയ്യുന്നത്, പ്രസംഗിക്കാൻ പോകുന്നത് എന്നറിയില്ല. ക്രിസ്ത്യാനികൾ ഇങ്ങനെയാണ് എല്ലാവരെയും മതം മാറ്റും എന്ന് കേട്ട് എനിക്ക് അവരോട് തന്നെ വെറുപ്പായിരുന്നു. എന്താണ് ഇവിടെ നടക്കുന്നത് എന്നറിയാൻ വേണ്ടി മീറ്റിംഗിന് പുറകിൽ വന്ന് നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ അങ്ങനെ പുറകിൽ നിന്ന് ഞാൻ പ്രസംഗിക്കുന്നതെല്ലാം ശ്രദ്ധിച്ചു. യേശുവിന്റെ പേര് കേട്ടാൽ തന്നെ പിശാച് ഓടുന്നു, അലറുന്നു, ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു, ഇതൊക്കെ കണ്ടയുടനെ അവൻ അതിശയം. യേശുവിന്റെ പേര് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ നടക്കുന്നല്ലോ, അപ്പോ എല്ലാവർക്കും അങ്ങനെയാണെങ്കിൽ എനിക്കും അങ്ങനെ നടക്കുമോ എന്ന് അവന് തോന്നി. അവനൊരു പ്രശ്നമുണ്ടായിരുന്നു. എന്താണ് ആ പ്രശ്നമെന്നോ, ജനിച്ചത് മുതൽ ഒരു കണ്ണിന് കാഴ്ചശക്തിയില്ല, ബോൺ ബ്ലൈൻഡ്. ജന്മനാ തന്നെ ഒരു കണ്ണിനെ കാഴ്ചശക്തിയുള്ളൂ, ഒരു കണ്ണിന് കാഴ്ചശക്തിയില്ല. അങ്ങനെ ജനിക്കുമ്പോൾ തന്നെ ഒരു കണ്ണിന് കാഴ്ചയില്ലാത്തതുകൊണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞു, ഇത് ബോൺ ബ്ലൈൻഡാണ്, ജനിക്കുമ്പോൾ തന്നെ കാഴ്ചയില്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു കണ്ണിന് കാഴ്ചയുണ്ടല്ലോ. ഇതുവരെ ആ പയ്യൻ, അവനൊരു 20 വയസ്സുണ്ടാകും, അവൻ ആ ഒരു കണ്ണുകൊണ്ട് തന്നെ ജീവിച്ച് ശീലിച്ചു. നമുക്ക് ഈ ഒരു കണ്ണിന് ജന്മനാ തന്നെ കാഴ്ചയില്ല എന്ന് പറഞ്ഞ്.
അവൻ ഈ അത്ഭുതങ്ങളെല്ലാം കണ്ട ഉടനെ, യേശു അത്ഭുതം ചെയ്യുമെന്ന് പറയുന്നല്ലോ, അന്ധന്മാർക്ക് കാഴ്ച നൽകുന്നു, അത്ഭുതം ചെയ്യുമെന്ന് പറയുന്നു, സത്യമാണോ? അപ്പോ എനിക്കും ഈ കണ്ണിന് ജന്മനാ കാഴ്ചയില്ല, യേശു എനിക്ക് സൗഖ്യം നൽകുമോ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ വിളിച്ചാൽ യേശു അത്ഭുതം ചെയ്യും. ശരി, നമുക്കുമൊന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് ഈ കണ്ണിൽ കൈവച്ച്, യേശുവേ എനിക്ക് സൗഖ്യം നൽകണേ, അങ്ങ് ജന്മനായുള്ള അന്ധന്മാർക്കെല്ലാം കാഴ്ച നൽകിയെന്ന് കേട്ടല്ലോ, അപ്പോ എനിക്കും കാഴ്ച നൽകണേ എന്ന് പറഞ്ഞ് യേശുവിന്റെ പേര് പറഞ്ഞ് വിളിച്ചു, അത്രയേയുള്ളൂ. അവൻ പ്രാർത്ഥിച്ചിട്ട് കൈയെടുത്ത ഉടനെ കണ്ണിന് കാഴ്ച കിട്ടിയിരിക്കുന്നു. സ്റ്റേജിൽ കയറി വന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൻ തന്നെ പറഞ്ഞതാണ്. ഈ സംഭവം വീഡിയോയിൽ റെക്കോർഡ് ചെയ്തിട്ടുമുണ്ട്. കിളിനൊച്ചിയിൽ നടന്ന ഒരു സംഭവമാണ്. യേശുവിനും അവനും യാതൊരു ബന്ധവുമില്ല. യേശുവിനെ വെറുത്തവനാണ്. എങ്കിലും അവൻ യേശുവേ എന്ന് വിളിച്ചപ്പോൾ കർത്താവ് അവൻ അത്ഭുതം ചെയ്തു. ഇവനെന്നെ വെറുത്തവനാണ്, എനിക്കെതിരായി സംസാരിച്ചവനാണ്, ഈ സമ്മേളനം നടക്കാതിരിക്കാനായി ശ്രമിച്ചവനാണ്, നിനക്കെന്തിനു ഞാൻ അത്ഭുതം ചെയ്യണമെന്ന് യേശു ചിന്തിച്ചില്ല. അവനെയും യേശു സ്നേഹിച്ച് അവന്റെയും അന്ധമായ കണ്ണിന് കാഴ്ച നൽകി. എല്ലാവരുടെയും മുന്നിൽ വെച്ച് വളരെ സന്തോഷത്തോടുകൂടി അവൻ പറഞ്ഞു, എനിക്കെന്റെ കാഴ്ച തിരിച്ചു കിട്ടി, രണ്ട് കണ്ണിനും ഇപ്പോൾ കാഴ്ചയുണ്ട് എന്ന് പറഞ്ഞു. എന്തൊക്കെയായാലും ഒരു കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ അവന്റെ ഉള്ളിലൊരു ദുഃഖം തീർച്ചയായും ഉണ്ടായിരിക്കും. ആ ദുഃഖം കർത്താവ് അകറ്റി അത്ഭുതം ചെയ്തു. ഇന്ന് നിങ്ങൾക്കും അവൻ ചെയ്യും. ഇതുവരെ നിങ്ങൾ എങ്ങനെയായിരുന്നാലും ശരി, ഇന്ന് യേശു നിങ്ങളോട് സംസാരിക്കുകയാണ്, മകനെ ഞാൻ നിനക്ക് അത്ഭുതം ചെയ്യാം, മകളെ ഞാൻ നിന്റെ ദുഃഖം അകറ്റാം എന്ന് നിങ്ങളോട് കർത്താവ് സംസാരിക്കുകയാണ്. അപ്പോൾ എനിക്കും ചെയ്യുമോ, എന്റെ കുടുംബത്തിലും അത്ഭുതം നടക്കുമോ? ഇന്ന് തന്നെ ചെയ്യും, നിങ്ങളത് വിശ്വസിക്കുവിൻ. നമ്മൾ ഈ യോഹന്നാൻ 5 വായിക്കുന്ന ഈ അത്ഭുതം 38 കിടപ്പിലായിരുന്ന മനുഷ്യനോട് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ച് അവന്റെ ആഗ്രഹം അറിഞ്ഞിട്ടാണ് അവൻ അത്ഭുതം ചെയ്തത്. എനിക്ക് യേശു ഒന്നും വേണ്ട, അവന്റെ അത്ഭുതം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ യേശു നിർബന്ധിക്കുകയൊന്നുമില്ല. അതുകൊണ്ട് അവന് യാതൊരു നഷ്ടവുമില്ല. നിങ്ങൾക്കാണ് അവൻ അത്ഭുതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. സൗജന്യമായിട്ടാണ് യേശു സ്വാതന്ത്ര്യം നൽകുന്നത്. യേശു സൗഖ്യം നൽകുന്നവരോട് ചോദിച്ചു നോക്കൂ, നിങ്ങൾ എത്ര പണം കൊടുത്തു, എത്രയാണ് കാണിക്ക കൊടുത്തത്? ഒന്നുമില്ല. യേശു ക്രിസ്തു നൽകുന്ന സൗഖ്യം അത് സൗജന്യമാണ്. യേശു ക്രിസ്തു നൽകുന്ന പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം സൗജന്യമാണ്. ഒരിടത്തും പോകേണ്ടതില്ല, അന്വേഷിക്കേണ്ടതില്ല. നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടാൻ കഴിയും. ഇരിക്കുന്നിടത്ത് നിന്ന് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വാതന്ത്ര്യം നേടാൻ കഴിയും. ഇന്ന് നമ്മൾ അതിനായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പക്ഷേ അതിനു മുൻപ് ഈ അത്ഭുതത്തിൽ നിന്നും ചില കാര്യങ്ങൾ നാം ധ്യാനിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായി, അവൻ ഏറിയ കാലമായി വ്യാധി പിടിച്ചവനായിരുന്നു എന്ന് 6 പറയുന്നു. 38 ഏറെക്കാലമായി വ്യാധിയുള്ളവനായിരുന്നു. അതുകൊണ്ടാണ് യേശു തേടി വന്ന് അവൻ അത്ഭുതം ചെയ്തത്. എനിക്ക് ഈ പ്രശ്നം 15 ഈ രോഗം എന്നെ 20 കഷ്ടപ്പെടുത്തുകയാണ്. ഈ പാപത്തിന് ഞാൻ 30 അടിമയാണ്. ഇതെനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുകയാണോ? നിങ്ങളുടെ വ്യാധി എത്ര പഴക്കം ചെന്നതായാലും യേശുവിന് ഞൊടിയിടയിൽ അത് ശരിയാക്കുവാൻ സാധിക്കും. നിങ്ങളുടെ പാപ പോരാട്ടം എത്ര വർഷങ്ങളായിട്ടുള്ളതാണെങ്കിലും യേശുവിന്റെ ഒരു സ്പർശനത്തിന് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റാൻ കഴിയും. അവനത് സാധ്യമാണ്. നിങ്ങൾക്ക് അത്ഭുതം ചെയ്യാൻ അവന് സാധിക്കും. അതേ പ്രിയമുള്ളവരെ, എന്താണോ നിങ്ങൾ അസാധ്യമാണെന്ന് കരുതുന്നത് കർത്താവ് അത് സാധ്യമാക്കി തരും. ഏറെക്കാലമായിട്ടുള്ള വ്യാധികൾ, ഏറെക്കാലമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഏറെക്കാലമായി അനുഭവിക്കുന്ന പോരാട്ടങ്ങൾ കാരണം നിങ്ങളുടെ മനസ്സ് തളർന്നു പോയിരിക്കാം. ഒരിക്കലെന്നെ ഒരാള് കാണാൻ വന്നിരുന്നു. അദ്ദേഹം കഴിഞ്ഞ 30 ഒരു മദ്യപാനിയാണെന്ന് പറഞ്ഞു. സമ്പാദിക്കുന്ന കാശ് മുഴുവൻ കുടിക്കാനായി കളയുകയാണ്. പക്ഷേ ഭക്തിവാനാണ്, കുടിക്കുകയും ചെയ്യും, ഭക്തിവാനുമാണ്. ഭക്തിയോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിക്കും, കുടിക്കുകയും ചെയ്യും. ഇത്രയൊക്കെ ഭക്തിയുണ്ടായിട്ടും ആ മദ്യപാനം ഉപേക്ഷിക്കാൻ പറ്റിയില്ല. അദ്ദേഹം മുട്ടിപ്പായി പ്രാർത്ഥിക്കും, ഈ മദ്യപാന ശീലമൊന്നും മാറണം, എന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടണം എന്നൊക്കെ. പക്ഷേ മദ്യപാനം ഉപേക്ഷിക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് തോന്നി, ഇനി ഇതെനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. 30 ഇത് തന്നെ തുടരുകയല്ലേ? ഞാനും എത്രയോ ഭക്തിയോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിച്ചു നോക്കിയതാണ്. പക്ഷേ ഒരു മാറ്റവുമില്ല. എന്റെ ജീവിതം ഇങ്ങനെയായി എന്നൊക്കെ തോന്നി. കാരണം ഒരു മുഴുക്കുടിയനാണ്. 1 or 2 ആയിട്ടല്ല, 30 അതില്ലാതെ ഒരു ദിവസം പറ്റില്ല. അത് കാരണം കുടുംബത്തിൽ സമാധാനമില്ല, ഭാര്യയും മക്കളുമായിട്ട് വഴക്ക്, വീട്ടിലൊരു സമാധാനമില്ല. രാവിലെ ഉണർന്ന ഉടനെ എന്തിനാ ഞാൻ കുടിക്കുന്നത്, ഇനി കുടിക്കരുത് എന്ന് തോന്നും. വൈകുന്നേരമായാൽ ബാറിലേക്ക് പോകും. വിടാൻ പറ്റുന്നില്ലല്ലോ എന്നേ ഒരു വിഷമം. എത്രയോ വർഷമായിട്ട് ഭക്തിയൊക്കെ ഉണ്ടെങ്കിലും അതിന് കഴിഞ്ഞില്ല.
അപ്പോഴാണ് യേശു ക്രിസ്തു സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് എന്ന് ആരോ അദ്ദേഹത്തോട് പറഞ്ഞത്. ബൈബിളിൽ യോഹന്നാൻ 8:36 യേശു ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. യേശു പാപങ്ങളെ ക്ഷമിക്കുന്നവൻ മാത്രമല്ല, പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുന്നവനാണ്. ഈ കാര്യം അദ്ദേഹം അറിഞ്ഞ ഉടനെ, അപ്പോൾ എനിക്കൊരു സ്വാതന്ത്ര്യം കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനായി വന്നു. എല്ലാവരും പറയുന്നുണ്ട് യേശു ക്രിസ്തു സ്വാതന്ത്ര്യം നൽകുമെന്ന്. പക്ഷേ ഞാൻ ഇത്രയും കാലം 30 വർഷമായിട്ടൊരു മദ്യപാനിയാണല്ലോ, എന്നെ അവന് മാറ്റാൻ സാധിക്കുമോ? യേശുവിന് സാധിക്കും. പക്ഷേ നിങ്ങൾക്ക് മനസ്സു വേണം, എനിക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച് യേശുവേ എനിക്ക് സ്വാതന്ത്ര്യം നൽകണേ എന്ന് അവനോട് യാചിക്കണം. അവനൊരു ചാൻസ് കൊടുക്കണം, അവന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇടം കൊടുക്കണം. അവൻ നിങ്ങളുടെ ജീവിതം മാറ്റിത്തരുമെന്ന് പറഞ്ഞപ്പോൾ ശരി, ഞാനും ഭക്തിയോടുകൂടി എന്തൊക്കെയോ ചെയ്തു നോക്കി, ഒരു മാറ്റവും കണ്ടില്ല. യേശു ക്രിസ്തുവിനെ കാണിക്കുകയും വേണ്ട, ഒന്നും വേണ്ട, നീ വിശ്വസിച്ചാൽ മാത്രം മതി എന്ന് പറയുന്നു. അതിന് പ്രശ്നമൊന്നുമില്ലല്ലോ, എന്നോട് അവിടെ വാ, ഇവിടെ വാ, നീ ഇങ്ങനെ വരണം, അങ്ങനെ വരണം, കാണിക്കു തരണം എന്നൊക്കെ പറഞ്ഞാലല്ലേ പ്രശ്നം. എല്ലാം സൗജന്യമാണെന്ന് പറയുന്നല്ലോ, ശരി ഞാൻ വിശ്വസിക്കാം എന്ന് പറഞ്ഞ് തന്റെ ജീവിതം യേശുവിനായി സമർപ്പിച്ചു. കർത്താവേ, എനിക്ക് സ്വാതന്ത്ര്യം വേണം, അങ്ങ് സ്വാതന്ത്ര്യം നൽകുന്ന ദൈവമാണെന്ന് എല്ലാവരും പറയുന്നു. ഞാൻ 30 വർഷമായി ഈ പാപത്തിനടിമയാണ്. ഞാൻ സമ്പാദിക്കുന്ന പണം മുഴുവനും പാഴാവുകയാണ്. കുടുംബത്തിൽ സമാധാനമില്ല, എന്റെ ശരീരത്തിനും പ്രശ്നമാണ്. എനിക്കിത് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. എനിക്കൊരു സമാധാനമില്ല, ഒരു സന്തോഷവുമില്ല. എനിക്കൊരു സ്വാതന്ത്ര്യം വേണം. ഞാൻ സത്യമായും അങ്ങയെ വിശ്വസിക്കുന്നു എന്ന് മനസ്സു തുറന്ന് യേശുവിനോട് സംസാരിച്ചു. അദ്ദേഹത്തിന് വേണ്ടി ഒരാൾ പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് വേണ്ടി കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ യേശുവിന്റെ ശക്തി അദ്ദേഹത്തെ തൊട്ടു. അത്രയേയുള്ളൂ, ഒറ്റ ദിവസം. അദ്ദേഹം യേശുവിന് സ്വയം സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അന്ന് തന്നെ യേശുവിന്റെ ശക്തി അദ്ദേഹത്തെ തൊട്ടു. അദ്ദേഹത്തിന്റെ ഹൃദയം പുതിയ ഹൃദയമായി മാറി. ഇപ്പോൾ അദ്ദേഹത്തിന് മദ്യപിക്കണമെന്നില്ല, ആ ഒരു ചിന്തയേയില്ല. എല്ലാം മാറി. യേശു പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. ഒറ്റ ദിവസം കൊണ്ട് എല്ലാം തലകീഴായി മാറി. അതാണ് യേശു ക്രിസ്തു ചെയ്യുന്ന വലിയ അത്ഭുതം. ഇന്ന് നിങ്ങൾ ലഹരി വസ്തുക്കൾക്ക് അടിമയായിരിക്കാം, മദ്യപാനം എന്തെങ്കിലും ഒരു പാപശീലം, അല്ലെങ്കിൽ ചൂതാട്ടം, ഗാംബ്ലിംഗ്സ് എന്തെങ്കിലും ഒരു പാപശീലം, അത് നിങ്ങളെ അടിമയാക്കി സമാധാനം കെടുത്തി നിങ്ങളുടെ ശരീരത്തെ ബാധിച്ച് അസുഖം കാരണം കഷ്ടപ്പെടുകയായിരിക്കാം. ഇന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടും. പക്ഷേ യേശു ചോദിക്കുന്നു, നിനക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹമുണ്ടോ മകനെ? നിനക്ക് പാപക്ഷമ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് അവൻ പറയുന്നു. അപ്പോൾ അതാണ് കർത്താവ് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. പ്രിയമുള്ളവരെ, ഇന്ന് കർത്താവ് തന്റെ സന്ദേശത്തിലൂടെ നിങ്ങളോട് സംസാരിച്ചിരിക്കുകയാണല്ലേ. ഇത് നിങ്ങൾക്കുള്ള ദൈവ സന്ദേശമാണ്. കർത്താവ് നേരിട്ട് നിങ്ങളോട് സംസാരിച്ചിരിക്കുകയാണ്. അവൻ പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുന്നവനാണ്. ഇന്നത്തെ നിങ്ങളുടെ പ്രശ്നം പാപമല്ലേ? ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. യേശു സ്വാതന്ത്ര്യം നൽകുന്നതാണ്. എന്ത് പാപമാണ്? മദ്യപാനമാണോ? ചൂതാട്ടമാണോ? ലഹരി വസ്തുക്കളാണോ? കോപമാണോ? നീരസമാണോ? വൈരാഗ്യമാണോ? എന്തോ ഒരു പാപശീലം. തെറ്റാണെന്നറിയാം, പക്ഷേ മാറ്റാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് സ്വയം മാറാൻ കഴിയില്ല, പക്ഷേ യേശുവിന് നിങ്ങളെ മാറ്റാൻ കഴിയും. അതിനാണവൻ കുരിശിൽ മരിച്ചത്. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ മതി. ഏത് കാര്യത്തിലാണ് നിങ്ങൾക്ക് മാറ്റം വേണ്ടത്, സ്വാതന്ത്ര്യം വേണ്ടത്, നിങ്ങൾ ആദ്യം അത് തീരുമാനിക്കണം. എനിക്ക് ഈ പാപം, ഈ രഹസ്യ പാപം, ഇതെനിക്ക് ആരോടും പറയാൻ പറ്റില്ല, എന്നെ ദുഃഖിപ്പിക്കുന്നു, എനിക്ക് സ്വാതന്ത്ര്യം വേണം. ഇപ്പോൾ പ്രാർത്ഥിക്കൂ, യേശു സ്വാതന്ത്ര്യം നൽകും. സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവർ മുട്ടുകുത്തി നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ കൈവച്ച്, യേശുവേ, ഈ പാപം, ഈ പാപശീലം, പാപ സ്വഭാവം, ഇതിൽ നിന്നൊക്കെ എനിക്ക് പരിപൂർണ സൗഖ്യം നൽകണേ എന്ന് ചോദിക്കുവിൻ. പിതാവേ, ഈ സഹോദരനെ നോക്കണമേ, ഈ സഹോദരിയെ നോക്കണമേ, എനിക്ക് ഈ പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം വേണം. ഈ പാപം എന്നെ അടിമയാക്കിയിരിക്കുകയാണ്. ഈ പാപശീലങ്ങളും പാപ സ്വഭാവങ്ങളും എല്ലാം, അയ്യോ, എന്നെ അടിമയാക്കി വേദനിപ്പിക്കുകയാണ്. യേശുവേ, സ്വാതന്ത്ര്യം നൽകണേ. ഈ പാപത്തിന്റെ ശക്തിയിൽ നിന്നും സ്വാതന്ത്ര്യം നൽകണേ. ഈ പാപശീലം മാറ്റണമേ. എനിക്കൊരു പരിശുദ്ധിയും സ്വാതന്ത്ര്യവും ലഭിക്കണമെന്ന് ആരൊക്കെ ഇന്ന് പ്രാർത്ഥിക്കുന്നുവോ, ഓരോ സഹോദരനും സഹോദരിക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ചെറുപ്പക്കാരന് വേണ്ടി, ചെറുപ്പക്കാരിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളെയും അകറ്റി ശുദ്ധീകരിക്കുമെന്ന വചനമനുസരിച്ച് അങ്ങയുടെ രക്തത്തിന്റെ ശക്തി ഇവരിലേക്ക് ഇറങ്ങട്ടെ, ഒരു ശുദ്ധീകരണം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തു സ്വാതന്ത്ര്യം നൽകിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുമെന്ന വചനം പോലെ ഇന്ന് തന്നെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ.
ആ പാപത്തിന്റെ ബന്ധനങ്ങൾ അറുക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ആ പാപ സ്വഭാവങ്ങളെല്ലാം മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഒരു പരിശുദ്ധിയും ദൈവികതയും ഇവരുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. ആ പാപങ്ങളെ കൊണ്ടുവരുന്ന ദുഷ്ടമായ ആത്മാവുകളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുകയാണ്. അശുദ്ധമായ ചിന്തകളെയും അശുദ്ധമായ പാപങ്ങളെ കൊണ്ടുവരുന്ന അശുദ്ധാത്മാവുകളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുകയാണ്. ഒരു സ്വാതന്ത്ര്യമുണ്ടാകട്ടെ, നല്ലയൊരു മാറ്റമുണ്ടാകട്ടെ. ഇന്നു മുതൽ പരിശുദ്ധമായ ഒരു ചിന്തയും പരിശുദ്ധമായ ജീവിതവും ഇവർ നയിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ മക്കൾ പാപങ്ങളെ അങ്ങയോട് ഏറ്റുപറഞ്ഞിരിക്കുകയാണ്. ഏതൊക്കെ അനുഗ്രഹങ്ങൾക്കാണോ ഈ പാപം തടസ്സമായിരുന്നത്, ആ തടസ്സങ്ങളെല്ലാം മാറട്ടെ. ഇവർക്ക് നല്ലയൊരു സുഖം നൽകണമേ. ഇവരുടെ പഠിത്തത്തെ അനുഗ്രഹിച്ച് ഉയർത്തണമേ. കാര്യങ്ങളെല്ലാം സാധ്യമാക്കണമേ. ഇവർക്ക് വിജയം നൽകി അനുഗ്രഹിക്കണമേ. ഇവരെ ദുഃഖിപ്പിക്കുന്ന പ്രശ്നങ്ങളെല്ലാം മാറി വിജയവും അനുഗ്രഹവും ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് തന്നെ ഒരു അത്ഭുതം കണ്ട് സന്തോഷിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, കർത്താവ് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. സ്തോത്രം പറയുവിൻ. കർത്താവേ, എനിക്ക് സ്വാതന്ത്ര്യം നൽകിയതിനായി അങ്ങേക്ക് സ്തോത്രം. അങ്ങ് എന്റെ കൂടെയുള്ളതിനായി സ്തോത്രം എന്ന് പറയുവിൻ. ദിവസവും രാവിലെ ഉണർന്ന ഉടനെ വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിക്കുവിൻ. കർത്താവിനോട് സംസാരിക്കുവിൻ. അവൻ ദിവസം മുഴുവനും നിങ്ങളെ കൃപയോടുകൂടി കാത്തുരക്ഷിക്കും. ആമേൻ. ഫോർ ഫർദർ ഡീറ്റെയിൽസ് ആൻഡ് പ്രേയർ സപ്പോർട്ട്, കോൺടാക്ട് ജീസസ് റിഡീംസ് മിനിസ്ട്രീസ്, നാലുമാവുടി, തൂത്തുക്കുടി ഡിസ്ട്രിക്ട്, 628-211. Our phone number 04639-353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.